ഹലോ, അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് അപ്പോൾ കാണാതെയായി. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഡെലിവറിയൊക്കെ കഴിഞ്ഞു എന്നൊക്കെ. കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, നമ്മുടെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഈ മാസം ലാസ്റ്റാണ്. അപ്പോൾ ടൈമുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്ലാൻസ് നടന്നതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അവരും ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ നട്ട പ്ലാന്റ്സുകളുടെ വളർച്ച കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആഴ്ചയും നമ്മൾ കുറച്ച് പ്ലാന്റ്സ് നടുന്നുണ്ട്. അത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എല്ലാം കാണിക്കുന്നില്ല, കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ അതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലാണ്, നല്ല ഭംഗിയുള്ള വെയിലാണ്. പക്ഷേ ചെടികൾക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പ്രാവശ്യമായിട്ട് നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു ദിവസം. അപ്പോൾ അവർ നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. വെയിൽ കൊള്ളുന്ന ഭാഗത്ത് ടർട്ടിൽ വൈനൊക്കെ ചെറുതായിട്ടൊന്ന് മഞ്ഞച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മഞ്ഞ കളറൊക്കെ ഷെയ്ഡ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ചെമ്പരത്തിയിൽ നിറയെ പൂവുണ്ടായിട്ടുണ്ട്, നിറയെ മുട്ട വന്നിട്ടുണ്ട്. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഒരു പീച്ച് കളറാണ്, ഒരു ചന്ദന കളറും പീച്ച് രണ്ടും മിക്സ് ആയിട്ടുള്ളൊരു കളറ്. അപ്പോൾ അത് നിറയെ മുട്ട വന്നിട്ടുണ്ട്. ഇതും നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. എനിക്ക് മിക്ക പ്ലാന്റ്സ് പലരും തരുന്ന പ്ലാന്റ്സാണ്. അപ്പോൾ അത് കാണുമ്പോൾ പലരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീതുവിന് ഫ്രീ കിട്ടുന്നതല്ല, നീതുന്താ ഫ്രീ കൊടുക്കാത്തതെന്ന്. അപ്പോൾ ഞാൻ ആരുടെ അടുത്തും പ്ലാന്റ്സ് ഫ്രീ ചോദിച്ചിട്ടില്ല, എനിക്ക് ഇങ്ങോട്ട് കൊണ്ട് തരുന്നതാണ്. പിന്നെ എൻ്റെ ജോലി ബിസിനസ്സാണ്, ഇപ്പോൾ എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഫ്രീ കൊടുക്കാൻ പറ്റില്ല. ഫ്രീ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ജോലിയാണിത്. അതുകൊണ്ടാണ് ഞാൻ പൈസക്ക് പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ. അത് ഒന്ന് പറയണമെന്ന് തോന്നി. പിന്നെ എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്നാലും വീണ്ടും വീണ്ടും നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്, കമൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, നമ്മുടെ വീട്ടിലിപ്പോൾ സെയിലില്ല. പലരും ചോദിക്കുന്നുണ്ട് വീട്ടിൽ വന്ന് പ്ലാന്റ്സ് വാങ്ങിക്കോട്ടെ എന്ന്. അപ്പോൾ നമ്മളത് ആവുമ്പോൾ അറിയിക്കാം, വീട്ടിലിപ്പോൾ സെയിലില്ല. അപ്പോൾ ഞങ്ങൾ ശല്യം ചെയ്യില്ല, വന്ന് പ്ലാന്റ് വന്നെടുത്തിട്ട് പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ആര് വീട്ടിൽ വന്നാൽ അതൊരു ശല്യമാവുന്നേ ഇല്ല കേട്ടോ. എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റാത്തതുകൊണ്ടാണ്, എനിക്ക് എൻ്റെ തിരക്കുകളുമുണ്ട്, എനിക്കിപ്പോൾ പറ്റാത്തതുകൊണ്ടാണ് നമ്മളത് വേണ്ടാന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രൈവസിയുടെ പ്രശ്നവും. അപ്പം അതുകൊണ്ട് തന്നെ അതാവുമ്പോൾ ഞാൻ അറിയിക്കാം. നഴ്സറി പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതാവുമ്പോൾ അറിയിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യൂ. പിന്നെ ഇനി അടുത്ത കൊറിയർ വരുന്നത് നമ്മൾ കഴിഞ്ഞ 5-ാം തീയതി അയച്ചായിരുന്നു, ഒക്ടോബർ. ഇനി അടുത്തത് വരുന്നത് ജനുവരിയിലായിരിക്കും. ഒരുപാട് ഓർഡർ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് എന്തായാലും സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. നമുക്ക് പൈസയൊക്കെ കിട്ടുന്നത് നല്ല കാര്യം തന്നെയാണ്, പക്ഷേ എനിക്കിപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ലാസ്റ്റ് മന്ത് ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വരും ദിവസങ്ങളിലൊക്കെ അറിയിക്കും. എന്നത്തേക്കായിരിക്കും നമ്മൾ കൊറിയർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അറിയിക്കുന്നതാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നട്ടുവെച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബ്ലാക്ക് ബാറ്റ് ഫ്ലവറിൻ്റെ പ്ലാന്റാണ്. അപ്പോൾ അത്യാവശ്യം വലുതായപ്പോൾ പുതിയ തൈകളൊന്നും വരുന്നില്ല. അപ്പം ഞാൻ ഇയാളെ ഒന്ന് വലിയൊരു പോട്ടിലോട്ട് മാറ്റി. ഇനി പുതിയ തൈകൾ വരുമെന്ന് പ്രതീക്ഷിക്കാം, കാരണം അതിന് സ്പേസ് ഉണ്ടായില്ല വേര് തെങ്ങിയിട്ട്. പിന്നെ ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രീ കിട്ടിയൊരു പ്ലാന്റാണ്. എനിക്കിതിൻ്റെ പേരറിയില്ല, ഇത് ഡംകേനാണോ അഗ്ലോണിമയാണോ. അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോയിൽ ഒരാളുടെയിൽ ഞാൻ കണ്ടായിരുന്നു മിലിറ്ററി അഗ്ലോണിമ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മിലിറ്ററി അഗ്ലോണിമ ആണോ അത് എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ തന്നെ ചെറിയൊരു തൈ കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ചുമ്മാ ഡീറ്റെയിൽസ് ഒക്കെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഈ സെയിം പ്ലാന്റ് പോലെ തന്നെ കുറേ ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നടാൻ പോകുന്ന ആദ്യത്തെ പ്ലാന്റ് പിങ്ക് ലേഡിയാണ്. പിങ്ക് ലേഡി ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോസ് ഇട്ടപ്പോൾ പലരും പറഞ്ഞായിരുന്നു പിങ്ക് ലേഡി പിടിച്ച് കിട്ടുന്നില്ല എന്ന്. ഇത് കണ്ടോ, ഞാൻ കഴിഞ്ഞ ആഴ്ച എന്ന് പറയാൻ പറ്റില്ല, ഒരാഴ്ച ആയിട്ടില്ല അത്രയും. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടത് ഒരു 5 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു. ആ ദിവസം നട്ടുവെച്ചൊരു പ്ലാന്റാണിത്. ഇത് പിടിച്ചിട്ടുണ്ട്, ഇതിൽ നിന്ന് ഒരുപാട് ഒരു സിംഗിളായിരുന്നു, അതിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ചസ് വരുന്നുണ്ട്. ഇത് നമ്മൾ 2 ആഴ്ച ആയിട്ട് നട്ടുവെച്ചതാണ്. ഇതിൽ നിന്നെയാണ് ഞാൻ ചെറിയ ചെറിയ കൊമ്പുകൾ എടുത്തിട്ട് വേറെ പോട്ടിലോട്ട് മാറ്റുന്നത് കേട്ടോ. ഇപ്പോൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പല ഹാങ്ങിങ് പോട്ടിലും നമ്മളത് സെറ്റ് ചെയ്യുന്നുണ്ട്. പിങ്ക് ലേഡി കണ്ടപ്പോഴും പലരും എൻ്റെ അടുത്ത് ചോദിച്ചു പ്ലാന്റ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ജനുവരി കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ സെയിൽ, ഫുൾ പോട്ടായിട്ടായിരിക്കും സെയിൽ, ഹോം ഡെലിവറി ആണെങ്കിൽ. അല്ലെങ്കിൽ കൊറിയർ ആണെങ്കിൽ അതനുസരിച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും, അതൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ചാനലിടക്ക് ഒന്ന് കയറി നോക്കിയാൽ മതി, അപ്ഡേറ്റ്സൊക്കെ നോക്കുക. നമ്മുടെ സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തൊന്നൊക്കെ ഇടയ്ക്കൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് പിങ്ക് ലേഡി കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് നല്ല ഭംഗിയിൽ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ആഴ്ച പ്രായമായ ആൾക്കാരാണിത്.
രണ്ടാഴ്ച കൊണ്ട് തന്നെ അത്യാവശ്യം ഇവർ വളർന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്നൊക്കെ ഞാൻ കുറേ കൊമ്പുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, വേറെ പോട്ടിലോട്ടൊക്കെ മാറ്റാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 5-6 ഹാങ്ങിങ് പോട്ടിൽ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിങ്ക് ലേഡി തന്നെയാണ്, സാധാ മണ്ണിലാണ് നട്ട് വയ്ക്കുന്നത്. കണ്ടോ, ഇത്രയും വലിപ്പമുള്ള ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ട് അതിനെയാണ് നട്ട് വയ്ക്കുന്നത് കേട്ടോ. വെറുതെ മണ്ണിലൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി, ഭയങ്കരമായിട്ടൊന്നും കുഴി കുത്തിയൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ അടുത്ത് നമ്മുടെ ബട്ടർഫ്ലൈ നിൽക്കുന്നുണ്ട് കേട്ടോ, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചാണ് മാറിയുന്നു. നമുക്ക് പിന്നീട് വേറെ വീഡിയോയിൽ അത് ഫുള്ളായിട്ട് കാണിക്കാം, അളവേഗം മാറ്റിയതാണ്. അപ്പോൾ ഇതുപോലെയാണ് നട്ട് വയ്ക്കുന്നത് കണ്ടോ, വളരെ എളുപ്പമാണ്. വേറൊന്നും ഞാനിപ്പോൾ ഇട്ട് കൊടുക്കില്ല, ഇത് ഒരു ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഏകദേശം ഇത് നല്ല ഭംഗിയിൽ വരും. ആ ഒരു സമയത്താണ് നമ്മളിതിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ആദ്യമേ എന്നെ ഒന്നും ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്നിട്ട് നല്ല വെയിലുള്ള ഭാഗത്തോട്ട് മാറ്റി വയ്ക്കും കേട്ടോ. ഇതാ ഇതിപ്പോൾ ഇതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നട്ടുവെച്ചതാണ്, ഇപ്പോൾ ഇത് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ പിടിപ്പിച്ചെടുക്കാവുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് നമുക്കിനി വളമിട്ട് കൊടുക്കാം. അടുത്തത് നമ്മൾ നടാൻ പോകുന്ന ഈ ഒരു പ്ലാന്റാണ്. ഞാനിതിൻ്റെ പേര് ചോദിച്ചായിരുന്നു, ഈ പ്ലാന്റിൻ്റെ പേര് അറിയുന്നവർ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോയിൽ, ആരും പറഞ്ഞു തന്നില്ല. ഇനിയും ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു തരാം കേട്ടോ. എനിക്കിതിൻ്റെ പേരറിയില്ല ഈ പ്ലാന്റിൻ്റെ. അപ്പോൾ ഈ പ്ലാന്റും എനിക്ക് കിട്ടിയതാണ് കേട്ടോ, ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെ പല പ്ലാന്റ്സും നമുക്ക് കിട്ടാറുണ്ട്, പലരിൽ നിന്നും നമുക്ക് പല പ്ലാന്റ്സും കിട്ടാറുണ്ട്. പക്ഷേ ആ ഒരു ചെറിയൊരു പ്ലാന്റിനെ നമ്മൾ ഇത്രയും ആക്കിയെടുക്കുന്നത് നമ്മുടെ കഷ്ടപ്പാടാണ് കേട്ടോ, അതാരും കാണാറില്ല. പ്ലാന്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നു പറയുമ്പോൾ എന്തോ ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത് കേൾക്കുമ്പോൾ. പക്ഷേ അതിൽ നിന്നാണ് ഞാൻ പല പല ചട്ടികളിലാക്കി മാറ്റിയിട്ട് കണ്ടോ. ഇതൊക്കെ പല പല ഹാങ്ങിങ് പോട്ടാണ്. ഈ ഒരു ഒന്നോ രണ്ടോ ചെറിയ കഷ്ണങ്ങളിൽ നിന്നാണ് നമ്മൾ ഇത്രയും വലുതാക്കി എടുക്കുന്നത്, അതിനെ സെയിൽ ചെയ്യുന്നത്. ആ പുറകിലുള്ള ബുദ്ധിമുട്ട് ആരും കാണാതെയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഫ്രീ പ്ലാന്റ്സൊക്കെ തരാൻ ആളുണ്ടല്ലോ എന്ന്. ഫ്രീ പ്ലാന്റ്സ് കിട്ടിയിട്ട് കാര്യമില്ല, നട്ട് പിടിപ്പിക്കാനും കുറച്ച് പണി തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് കഷ്ടപ്പാടൊക്കെ സഹിച്ചാലേ നമുക്കത് നല്ലൊരു വിജയത്തിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. ഇത് ഒരുപാട് ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഇതിൻ്റെ പേരറിയെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു തരാം, എനിക്കറിയില്ല ഇതിൻ്റെ പേര്. അപ്പോൾ ഈ പ്ലാന്റാണ് നമ്മൾ അടുത്തത് നടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ഹാങ്ങിങ് ബോട്ടിൽ നമ്മൾ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ ഒരു 5-6 ചട്ടി തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഹാങ്ങിങ് ബോട്ടിൽ നടന്നില്ല, ചെറിയ പോട്ടിൽ നമുക്ക് നട്ട് വയ്ക്കാം, എന്നിട്ട് നമുക്കത് സെയിൽ ചെയ്യാം. ഇത് ഞാനൊരു ഓഫർ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അന്ന് നമ്മൾ കൊടുത്തത് 25 രൂപയ്ക്കാണ് കൊടുത്തത്. ഒരുപാട് ഓർഡർ വന്നായിരുന്നു ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കാൻ വേണ്ടി പോലും. പലരും അവരുടെ കയ്യിലുള്ള പ്ലാന്റ്സ് വരെ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട്, കാരണം ഇതൊരു കോംബോ ഓഫറിലൊക്കെ വന്നപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിത് അതിന് വേണ്ടിയിട്ട് ഇതാ പോട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ചെറിയ പോട്ടിലാണ് നട്ട് വയ്ക്കുന്നത്, ചെറിയ പീസുകളാണ് കേട്ടോ നമ്മളെടുക്കുന്നത്, ചെറിയ കുഞ്ഞു കഷ്ണങ്ങൾ മതി നമുക്ക് പെട്ടെന്ന് തന്നെ പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ പിടിക്കുന്ന ഒരു പ്ലാന്റാണ്, ചെറിയ വേരുള്ളൊരു കഷ്ണങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ വേരുള്ള പീസാവുമ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റ് ഒരാഴ്ച മതി വളരാനായിട്ട്, അത്യാവശ്യം വളരാനായിട്ട്. അപ്പോൾ ഇതാ നട്ട് വെച്ചു, ആൾ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനി ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ വളർച്ച കാണിക്കാം കേട്ടോ. അടുത്തത് നമ്മൾ നടാൻ പോകുന്നത് ഈ ഒരു സുന്ദരി പ്ലാന്റാണ്, ഹാങ്ങിങ് കോളിയേഴ്സ്. അപ്പോൾ ഇത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നട്ട് വയ്ക്കുന്നത്. ജനുവരിയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സെയിൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ ഇപ്പോൾ നട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഹാങ്ങിങ് ബോട്ടിൽ വെച്ചാലാണ് കേട്ടോ കുറച്ചുകൂടി ഭംഗി, ഹാങ്ങിങ് ബോട്ടിൽ ഇങ്ങനെ തിങ്ങി നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞു പീസ് നമുക്ക് കിട്ടിയാൽ മതി, അതിനെ നമുക്ക് വളരെ വലിപ്പത്തിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ അതിന് ഞാൻ ഇട്ട് കൊടുക്കുന്ന വളം സാധാരണ എല്ലാ ചെടികൾക്കും ഇടുന്ന പോലെ തന്നെ ചാണകപ്പൊടിയാണ്. ഞാൻ ചാണകപ്പൊടി വാങ്ങിക്കാനൊന്നും പോകാറില്ല കേട്ടോ, ഞങ്ങളുടെ പറമ്പിൽ നിറയെ പശുക്കളൊക്കെ കിട്ടാറുണ്ട് കൊണ്ടെന്ന്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ഞാൻ തന്നെയാണ് പോയി എടുത്ത് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് അത് ഉണക്കിയിട്ട് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാറ്. അതിൻ്റെ ഒരു മാറ്റം ചെടികളിൽ കാണാനുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട് എല്ലാവരും. നമുക്ക് ആ ഇലകൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റും നമ്മൾ നട്ട് വയ്ക്കുന്നത് ചെറിയ പോട്ടിലാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്, ചെറിയ കുഞ്ഞു പീസുകൾ മതി ഇതിനെ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഇപ്പം നമ്മൾ ഇന്ന് നടന്ന എല്ലാ പ്ലാന്റ്സും നമ്മൾ അടുത്ത ആഴ്ച വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ, അതെല്ലാം എത്രത്തോളം ആയി എന്നുള്ളത് കണ്ടോ. ഇത്രയും വലിപ്പമുള്ള ചെറിയ പീസുകളാണ് ഞാൻ അതിൽ നിന്ന് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളതിനെ നേരത്തെ കണ്ട പോലത്തെ അതേ സെയിം വലിപ്പമുള്ള പോട്ടിൽ തന്നെയാണ് നമ്മൾ ഇതും നട്ട് വയ്ക്കുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ പെട്ടെന്ന് വേര് പിടിക്കുന്ന ചെടികളാണ്, നമുക്ക് സെയിൽ ചെയ്യാനും എളുപ്പമാണ്. അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട് ഇതിനൊക്കെ. ഇതൊക്കെ നമ്മളൊരു കോംബോ ഓഫറിൽ ഈ ഒരു പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേര് വാങ്ങിക്കാനുണ്ടാവും. അപ്പോൾ ഹാങ്ങിങ് കോളേഴ്സ് നമ്മൾ കുറച്ച് നടന്നതേ കാണിക്കുന്നുള്ളൂ, ഇനി നടന്നുണ്ട്, ഞാൻ കുറച്ചുകൂടി നട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കോംബോ ഓഫർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അതിലെന്തായാലും ഈ ഒരു പ്ലാന്റ് ഉണ്ടാവും.
അപ്പോൾ അതനുസരിച്ചുള്ള റേറ്റ് നമ്മളിടുന്നതായിരിക്കും. ആ പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ചാണ് റേറ്റ്. പലരും റേറ്റ് ചോദിക്കാറുണ്ട്. പ്ലാന്റ്സിൻ്റെ വലിപ്പം അനുസരിച്ചായിരിക്കും റേറ്റിന് വ്യത്യാസം വരും. അതുകൊണ്ടാണ് റേറ്റ് കമൻസിൽ നമ്മൾ പറയാത്തത്. അത് പ്ലാന്റ് ആയിക്കഴിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും പ്ലാന്റ്സ് നടന്നുള്ളൂ. ബാക്കി പ്ലാന്റ്സിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ഫ്രണ്ട്സ്.